എന്നിൽ നിന്നും എന്നോ പടിയിറങ്ങിപ്പോയ ഒരു അച്ഛനെയും ഒരു ഭർത്താവിനെയും കൂടിയാ. ഈ തിരിച്ചുവരവിൽ മാളിയേക്കലേക്ക് പോവാതെ തന്നെ തേടി വന്നതും അതിന് നന്ദി പറയാൻ മാത്ര. ഇവിടെ ഇങ്ങനെ തൻ്റെ അടുത്തിരിക്കുമ്പോൾ ദൈവസന്നിധിയിലെത്തിയ ശരണാർത്ഥിയെപ്പോലെ ശാന്തമാണ് എൻ്റെ മനസ്സ്. മുമ്പില്ലാത്തതായിരുന്നല്ലോ ഈ ശീലം. ഏത് ശീലം? ഈ മുഖസ്തുതിയുടെ ഉപദ്രവേ. സത്യം പറയുന്നതിന് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാ. കണ്ണുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ വില അറിയാത്തവൻ ഇരുട്ടത്തിരുന്ന് വിളക്കിനെ പൂജിക്കുക തന്നെ വേണമല്ലോ. ഞാനും അത്രേ ചെയ്യുന്നുള്ളൂ. അതിഥി, ഈ നീണ്ട യാത്ര എല്ലാ രീതിയിലും എന്നെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴോ നമ്മൾ വലിച്ചടച്ച വാതിലുകൾ ഇനിയെങ്കിലും നമുക്കൊന്ന് തുറന്നൂടെ? ബോധപൂർവം എടുത്തെറിഞ്ഞ ഈ മടുപ്പിൽ നിന്നും നമുക്കിനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടൂടെ? ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ ഇനിയുള്ള കുറച്ചു കാലം ആദി പ്ലീസ് അരുത്. നമ്മൾ സ്നേഹത്തോടെയാണ് സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെ വേണം. ആദി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. അന്ന് പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് ഋഷിയും കൂട്ടി അവൻ്റെ അച്ഛൻ ഓരോറക്കത്തിലും ഓരോ ഉണർവിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വിളക്കിൻ്റെ അവസാന തുള്ളി എണ്ണയും വറ്റിത്തീർന്നാൽ അത് കരിന്തിരിയാണ് ആദി. വെളിച്ചത്തിന് വേണ്ടി പിന്നെ ആരും അതിനെ ആശ്രയിക്കാറില്ല. അതുകൊണ്ട് ഞാനായി തന്നെ എൻ്റെ മനസ്സ് ഊതിക്കെടുത്തിയതാ. ഇപ്പോ ഈ ഇരുട്ടെനിക്ക് ശീലമായി കഴിഞ്ഞു. ഇടയ്ക്ക് വരുന്ന ഇതുപോലുള്ള വെയിൽ നാളങ്ങളിൽ ഞാൻ ഹാപ്പിയാണ്. സത്യമാണ് ആദി, എൻ്റെ ഈ ജീവിതമായി ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചാൽ പോലും എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. സോ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്.